ചെമ്പരത്തിയുടെ ഒരു തണ്ടും പിന്നെ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റിയുടെ റോസ് കളർ നിറമുള്ള ഒരു വേറുള്ള ഒരു ചെടിയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റിയുടെ തണ്ട് നമുക്ക് ആദ്യമേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലേഡോ കത്തിയോ യൂസ് ചെയ്ത് ഇത് മുറിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ നടുവേ മുറിച്ചു. ഇനി നമുക്ക് ചെയ്യുന്ന നാടൻ ചെമ്പരത്തിയുടെ സൈഡ് ചെത്തുവാണ് ചെയ്യുന്നത്. നമ്മൾ ചെത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇത് ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേപ്പോ പ്ലാസ്റ്റിക് ഷീറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റാണ്. അത് നമ്മൾ നല്ലപോലെ ചുറ്റണം. വലിച്ചു ചുറ്റുക. നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ ഇത് ഈർപ്പം പിടിക്കാത്ത രീതിയിൽ വേറൊരു കവർ ഇതിൻ്റെ മണ്ണിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടുകയും ചെയ്യാം. ഇത് അധികം വെയിലടിക്കാത്ത സ്ഥലത്തും മഴ അധികം വീഴാത്ത സ്ഥലത്തും വയ്ക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്ദി.